ഓക്കേ സോ ഫൈനലി റിലയൻസിന്റെ ലോ കോസ്റ്റ് ആൻഡ്രോയിഡ് ഫോണായ റിലയൻസ് ജിയോ നെക്സ്റ്റ് ദ റിലയൻസ് ലോഞ്ച് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻ സ്ലാഷ് റിയാക്ഷൻ ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല റിലയൻസ് ജിയോ പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്, നോർമലി കമ്പനികൾ പറയാത്ത കുറേ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഒരു റിയാക്ഷൻ മിക്സ്ഡ് റിയാക്ഷൻ ആയിരിക്കും. ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള റിയാക്ഷൻ ഒരു മിക്സ്ഡ് റിയാക്ഷൻ ആണ്. കാരണം ജിയോ എന്ന ബ്രാൻഡ് അല്ലെങ്കിൽ ജിയോ എന്ന കമ്പനി ഒരു പ്രോഡക്റ്റോ ഒരു പ്ലാൻ എന്തെങ്കിലും ഇറക്കുമ്പോൾ അത് കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷേ ഇവിടെ എനിക്ക് ആ ഒരു ഫീൽ കിട്ടിയില്ല. ഈ ഫോൺ വാങ്ങണോ വേണ്ടയോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ സോ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. ഈ ഫോണിൻ്റെ അൺബോക്സിംഗ് ഫീച്ചേഴ്സൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഈ ഒരു വീഡിയോയിൽ നല്ല റിയാക്ഷൻ നിങ്ങളുടെ സൈഡിൽ നല്ല റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അൺബോക്സിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അത് സ്കിപ്പ് ചെയ്യും. ഓക്കെ സോ താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അണത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ ഫസ്റ്റ് തന്നെ ക്ലിയർ ചെയ്ത് തരാം, കാരണം ഞാൻ ഒരുപാട് സമയം സ്പെസിഫിക്കേഷൻ്റെ പുറകെ ചിലവാക്കുന്നില്ല. ഓക്കെ സോ ഇതിലുള്ളത് 5.45 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ഗ്ലാസ് 3-ന്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 215 ക്വാഡ് കോർ ചിപ്സെറ്റ് ആണ്. സോ ഒക്ടാ കോർ അല്ല, ക്വാഡ് കോർ ചിപ്സെറ്റ് ആണ് വരുന്നത്. 2GB 32GB ആണ് റാം സ്റ്റോറേജ് വേരിയൻറ്റ്. LPDDR3 റാം ആൻഡ് EMMC 4.5 സ്റ്റോറേജ് ആണ് വരുന്നത്. 13MP മെയിൻ ക്യാമറ, 8MP സെൽഫി ക്യാമറ, 3500mAh ബാറ്ററി, മൈക്രോ USB സ്ലോട്ട് ഒക്കെയാണ് വരുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 11 ഉണ്ട്, ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 11, ദാറ്റ്സ് ഗുഡ്. വിത്ത് പ്രഗതി OS. പ്രഗതി OS ബേസിക്കലി ഇന്ത്യൻ വെർഷൻ ഓഫ് ആൻഡ്രോയിഡ് ഗോ എന്ന് പറയാൻ പറ്റും. ആൻഡ്രോയിഡ് ഗോ എന്ന് പറയുമ്പോൾ ഈ എൻട്രി ലെവൽ സ്റ്റാർട്ടിംഗ് ലെവൽ ഫോൺസിന് വേണ്ടിയുള്ള ഒരു ആൻഡ്രോയിഡ് വെർഷനാണ് ആൻഡ്രോയിഡ് ഗോ. അതിൻ്റെ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യനൈസ്ഡ് വെർഷനാണ് ബേസിക്കലി ഈ ഒരു പ്രഗതി OS. അങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ട് സ്പെസിഫിക്കേഷൻസ് ഒന്നും വരുന്നില്ല, നോർമലി എൻട്രി ലെവൽ ഫോൺസിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ് ആണ്. ഇത് എത്രമാത്രം കോമ്പറ്റീഷനുമായിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഇത് നമ്മൾ അവസാനം കാണുന്നുണ്ട്. ഓക്കെ, ഞാനൊരു കോമ്പറ്റീറ്ററുമായിട്ട് കമ്പയർ ചെയ്ത് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, അതാണ് പ്രൈസ്. ഈ ഫോണിൻ്റെ ആക്ച്വൽ പ്രൈസ് ആണ് 6499, അതായത് 6499 രൂപയാണ് ഈ ഫോണിൻ്റെ പ്രൈസ്. പരസ്യങ്ങളിലൊക്കെ കാണുന്ന പ്രൈസ് ആണ് 1999, അതായത് ഏകദേശം 2000 രൂപ. നോർമലി ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മളൊരു ഫോൺ EMI എടുക്കുമ്പോൾ ഡൗൺ പേയ്മെൻറ്റ് വരുന്നില്ല, 0 rupees നമുക്ക് ആ ഒരു ഫോൺ കിട്ടും. പിന്നീട് നമ്മൾ എല്ലാ മാസവും ആ ഒരു EMI അടയ്ക്കണം, അതാണ് സംഭവം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് 1999 രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ജിയോ ഫോൺ നെക്സ്റ്റ് EMI സ്കീമിൽ എടുക്കാൻ താല്പര്യമില്ല എങ്കിൽ 6499 പേ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഫോൺ സ്വന്തമാക്കാൻ പറ്റും. അവിടെ ഈ സംഭവമൊന്നും വരുന്നില്ല. ഓക്കെ, ഈ എന്താ പറഞ്ഞാൽ ഡൗൺ പേയ്മെൻ്റ് ഒന്നും വരുന്നില്ല. സോ എനിവേ നമുക്ക് എന്തായാലും EMI സ്കീം നോക്കാം. അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്, അതിൻ്റെ പുറകിൽ കുറേ സംഭവങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. ഓക്കെ, നമുക്കത് നോക്കാം. സോ 1999 ഡൗൺ പേയ്മെൻ്റ് ആണ്. പിന്നെ ഈ EMI പ്രോസസ്സിംഗ് ഫീ ആയിട്ട് 501 രൂപ വരെ എടുക്കുന്നുണ്ട്. സോ ഈ പ്രോസസ്സിംഗ് ഫീയും കൂടെ ചേർക്കുകയാണെങ്കിൽ 2500 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും ഈ ഒരു ഫോൺ EMI വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ. സോ 2500 rupees ആണ് ബേസിക്കലി അപ് ഫ്രണ്ട് ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റും. 2500 rupees ആണ്, 2500 രൂപ കൊടുത്ത് നിങ്ങൾ ഈ ഒരു ഫോൺ സ്വന്തമാക്കിയെന്ന് വിചാരിച്ചു. നെക്സ്റ്റ് ആണ് EMI വരുന്നത്, അതായത് എല്ലാ മാസം EMI അടയ്ക്കണം. സോ റിലയൻസ് ജിയോൻ്റെ സ്കീം അനുസരിച്ച് അങ്ങനെ EMI പ്രത്യേകിച്ച് അടയ്ക്കുന്ന സംഭവമൊന്നുമില്ല. EMI അടയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതായത് എന്തായാലും അടയ്ക്കണമല്ലോ, സോ ഈ ഒരു EMI അടയ്ക്കാൻ വേണ്ടിയുള്ള സ്കീമാണ് നിങ്ങൾ ഇവരുടെ പ്ലാൻ വാങ്ങണം, അതാണ് സംഭവം. സോ പ്ലാനിൽ ഒരുപാട് രീതിയിലുള്ള പ്ലാൻസ് ഉണ്ട്, അതായത് ഓൾവേസ് ഓൺ പ്ലാൻ, ലാർജ് പ്ലാൻ, XL പ്ലാൻ ആൻഡ് XXL പ്ലാൻ. EMI അടച്ചു തീർക്കാൻ വേണ്ടി രണ്ട് കാലാവധിയുണ്ട്, ഒന്നെങ്കിൽ 18 മാസം കൊണ്ട് അടച്ചു തീർക്കാം, അല്ലെങ്കിൽ 24 മാസം കൊണ്ട് അടച്ചു തീർക്കാം. സോ അതാണ് ഇവിടെ 18 months and 24 months കാണിക്കുന്നത്. അതെല്ലാം പ്ലാൻസിലും ഉണ്ട്. ഫസ്റ്റ് പ്ലാൻ, അതായത് ഓൾവേസ് ഓൺ പ്ലാൻ നോക്കുകയാണെങ്കിൽ 24 months നിങ്ങൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ 300 rupees per month അടയ്ക്കണം. ഈ 300 rupees നമ്മുടെ ഡേറ്റേൻ്റെ, നമ്മൾ എടുത്തിരിക്കുന്ന ഡേറ്റ, അതായത് ഈ പ്ലാനിൻ്റെ പൈസയും വരുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ EMI വരുന്നുണ്ട്. അത് എത്ര എത്ര ആണ് എന്ന് നമുക്കറിയില്ല, പക്ഷേ ടോട്ടലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ 300 rupees per month കൊടുക്കേണ്ടി വരും. 24 months ആണെങ്കിൽ, 18 months 350 rupees കൊടുക്കേണ്ടി വരും. സോ ഇതാണ് ബേസിക്കലി കണക്ക്. ഈ ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ 5GB, അതായത് ഒരു മാസം 5GB മാത്രമേ കിട്ടുള്ളൂ, പിന്നെ 100 minutes per month ഒരു അതാണ് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രൈസിങ് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ലാർജ് പ്ലാനാണ് എടുക്കാൻ പോകുന്നത്, കാരണം അതാണ് ഏറ്റവും കോമൺ. 1.5GB per day നമ്മൾ മിക്കവരും എടുക്കുന്ന പ്ലാൻ അതാണ്. സോ ഇവിടെ ആ പ്ലാനിൻ്റെ പ്രൈസ് നമ്മുടെ നോർമൽ പ്രീപെയ്ഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പം കൂടുതലാണ്. ഇവിടെ 450 rupees per month വരുന്നുണ്ട്. നമ്മൾ 24 months എടുക്കാം, അതായിരിക്കും ബെസ്റ്റ്, അതാണല്ലോ ഏറ്റവും കുറവ് EMI. സോ 450 rupees per month ഫോർ 24 months, അതാണ് ബേസിക്കലി ലാർജ് പ്ലാനിൽ വരുന്ന ഒരു സ്കീം. 1.5GB per day. സോ നമ്മൾ 24 months, അതായത് 2 വർഷത്തേക്കുള്ള EMI എടുക്കുകയാണെങ്കിൽ ടോട്ടൽ കൊടുത്ത് വരുമ്പോഴേക്കും 13300 രൂപ വരും.
അതായത് 1999 രൂപയാണ് ഇതിൻ്റെ ഡൗൺ പേയ്മെൻറ്റ്, 501 രൂപയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ഫീ, പിന്നെ 10800, അതായത് 10800 രൂപ ഇതിൻ്റെ ഈ എക്സ്ട്രാ EMI, അതായത് ഡേറ്റ പ്ലാൻ പ്ലസ് EMI, അതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴേക്കും 13300 രൂപയാണ് വരുന്നത്. പക്ഷേ ഒരു സംഭവമുണ്ട്, ഇപ്പം നമ്മൾ ഈ ഫോൺ എടുത്താലും ഏത് ഫോൺ എടുത്താലും നമ്മൾ ജിയോൻ്റെ പ്ലാൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രീപെയ്ഡ് എന്തായാലും റീചാർജ് ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ. സോ ആ എമൗണ്ട് നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്യും. അതായത് 3 മാസത്തേക്ക് 5555 ആണ്, 1.5 GB പെർ ഡേ. സോ അത് 2 വർഷത്തേക്ക് നോക്കുമ്പോഴേക്കും 4440 രൂപ വരും. അത് നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്യുകയാണെങ്കിൽ 8860 രൂപയാണ് ബേസിക്കലി ഇതിൻ്റെ ഫൈനൽ പ്രൈസ് ഇൻക്ലൂഡിങ് EMI മാത്രമാണ് ഡേറ്റ പ്ലാൻ ഒന്നും എടുക്കുന്നില്ല. കാരണം പക്ഷേ EMI സ്കീമിലുള്ള ഡേറ്റാ പ്ലാനിൻ്റെ പ്രൈസ് എത്രയാണെന്ന് നമുക്കറിയില്ല. നമ്മൾ പ്രീപെയ്ഡ് മൈനസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൈസ് കിട്ടിയിരിക്കുന്നത്. സോ ടോട്ടൽ ഫൈനൽ പ്രൈസ് ആണ് 8860 രൂപ. ഈ റിലയൻസ് ജിയോ നെക്സ്റ്റ് ഫോൺ നമ്മൾ EMI സ്കീമിൽ എടുക്കാതെ നേരെ എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ 6499 ആണ് പ്രൈസ്. അവിടെ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു 555 രൂപേൻ്റെ ആ ഒരു പ്ലാൻ 2 വർഷത്തേക്ക് ചേർക്കുകയാണെങ്കിൽ ടോട്ടൽ 10939 ആണ് വരുന്നത്. ഓക്കെ, സോ അതാണ് ബേസിക്കലി പ്രൈസ് ഡിഫറൻസ്. നമ്മൾ ഈ 8860 രൂപേൻ്റെ ഒരു പ്രൈസ് നോക്കുകയാണെങ്കിൽ, അതായത് നെറ്റ് ചാർജൊക്കെ മാറ്റി വെച്ചിട്ട് ഫോണിൻ്റെ പ്രൈസ് മാത്രം നോക്കുകയാണെങ്കിൽ അത്രയും വർത്ത് ഫോണായിട്ട് എനിക്ക് തോന്നുന്നില്ല. 2 വർഷത്തിന് ശേഷം മാത്രം കൊടുത്താൽ മതി ഈ പ്രൈസ്, സ്റ്റിൽ എനിക്ക് അത്രയും വർത്തായിട്ട് തോന്നുന്നില്ല. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് ഇതിൽ ഡ്യുവൽ സിം സ്ലോട്ട് ഉണ്ട്. ഓക്കെ, ഫോണിൽ ഡ്യുവൽ സിം സ്ലോട്ട് ഉണ്ട്, പക്ഷേ പ്രൈമറി സിം സ്ലോട്ടിൽ ജിയോ സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒരു സിമ്മും വർക്കാവില്ല. പിന്നെ ഈ നെറ്റിൻ്റെ യൂസേജ് ഉണ്ടല്ലോ, മൊബൈൽ ഡേറ്റ, അത് പ്രൈമറി സിം, അതായത് ഫസ്റ്റ് സിം സ്ലോട്ടിൽ മാത്രമേ വർക്കാവുന്നുള്ളൂ. സോ നിങ്ങൾക്ക് വേറെ കമ്പനിയുടെ സിമ്മൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സെക്കൻഡറി സ്ലോട്ടിൽ. സെക്കൻഡറി സ്ലോട്ടിൽ വോഡാഫോൺ, ഐഡിയ, എയർടെൽ, BSNL നിങ്ങൾക്ക് സെക്കൻഡറി സിം സ്ലോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ അവിടെ നെറ്റ് ഓൺ ചെയ്യാൻ പറ്റില്ല. ആ ഒരു റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. ഞാൻ റിലയൻസ് ജിയോ നെക്സ്റ്റ് ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. സോ ഈ ഫോണിൻ്റെ പെർഫോമൻസും ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസും യൂസർ എക്സ്പീരിയൻസും കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. എനിവേ, ഞാൻ കുറേ അൺബോക്സിങ് കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ അവർ പറയുന്നതനുസരിച്ച് കുറേ ലാഗും അതൊക്കെ സ്ലോനെസ്സും പിന്നെ ഫ്രെയിം ഡ്രോപ്പൊക്കെ വരുന്നുണ്ട്. എനിവേ, നമ്മളിതിൻ്റെ അൺബോക്സിങ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ റിലയൻസ് ജിയോ നെക്സ്റ്റ് EMI വാങ്ങി, ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾക്കൊരു പൈസയുടെ ഒരു ടൈറ്റ് വന്നു. നിങ്ങൾ വിചാരിച്ചു ഇനി എന്തായാലും റീചാർജ് ചെയ്യുന്നില്ല, കുറച്ച് കഴിഞ്ഞ് റീചാർജ് ചെയ്യാമെന്ന്. പക്ഷേ ആ പരിപാടി നടക്കില്ല. കാരണം ആ റീചാർജ് മാത്രമല്ല, അതിൽ EMI വരുന്നുണ്ട്. ഓക്കെ, അക്കാര്യം ഓർക്കണം. സോ നിങ്ങൾ റീചാർജ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവും. കാരണം ഈ ഫോൺ നിങ്ങളുടെ ഫോൺ ആണെങ്കിലും അതിൽ വേറൊരു അഡ്മിൻ ഉണ്ട്, നിങ്ങളുടെ മേളിൽ ഒരു അഡ്മിൻ ഉണ്ട്. ഇവർ പറയുന്നതനുസരിച്ച് ഫൈനാൻസറോ അങ്ങനെ അങ്ങോട്ടാണ് പേര് ഇവർ യൂസ് ചെയ്യുന്നത്. ആ ഫൈനാൻസർക്ക് നിങ്ങളുടെ ഫോൺ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ലോക്ക് ചെയ്യാൻ പറ്റും. ഈ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും എത്രമാത്രം വാല്യൂ ഫോർ മണി ആണ് അതറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു കോമ്പറ്റിറ്ററുമായിട്ട് കമ്പയർ ചെയ്യണം. അണ്ടർ 7000 പ്രൈസ് കാറ്റഗറിയിൽ റെഡ്മിയുടെ കുറേ ഫോൺസ് ഉണ്ട്. റെഡ്മി 9A ഉണ്ട്, റിയൽമിയുടെ സി സീരീസ് ഫോൺസ് ഉണ്ട്. പക്ഷേ ഞാൻ ഇൻഫിനിക്സിൻ്റെ ഒരു ഫോണാണ് എടുക്കാൻ പോകുന്നത്. ഇൻഫിനിക്സിന് ഇൻഫിനിക്സ് സ്മാർട്ട് 5 ഉണ്ട്, അതിൻ്റെ പ്രൈസാണ് 6999. സോ 500 rupees കൂടുതലാണ്. സ്റ്റിൽ നമുക്ക് ആ ഒരു ഫോൺ എടുക്കാം. ആ ഫോണിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കിട്ടുന്നത് അത് ഈ ഒരു ഫോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പം എങ്ങനെയുണ്ട് അത് നമുക്ക് നോക്കാം. റിലയൻസ് ജിയോ നെക്സ്റ്റിൽ 5.45 inch HD+ IPS LCD പാനലാണ്. അതേസമയത്ത് ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് സ്മാർട്ട് 5 6.82 inch ഡിസ്പ്ലേ ആണുള്ളത്. സി, ഈ വീഡിയോ ഇൻഫിനിക്സ് സ്പോൺസർ ചെയ്തിട്ടില്ല കേട്ടോ, ഞാനൊരു കോമ്പറ്റിറ്ററുമായിട്ട് കമ്പയർ ചെയ്യുന്നു എന്നേ ഉള്ളൂ. സോ 6.82 inch വലിയൊരു ഡിസ്പ്ലേ ആണ്, HD+ LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ മച്ച് ബെറ്റർ ബ്രൈറ്റ്നെസ് ഒക്കെ വരുന്നുണ്ട്. സോ ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്നും ഈ ഫോൺ ബെറ്റർ ആണ്, അതായത് ഇൻഫിനിക്സ് സ്മാർട്ട് 5 ബെറ്റർ ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ചിപ്സെറ്റ്, ഇവിടെ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ക്വാഡ് കോർ ചിപ്സെറ്റ് ആണ്. ക്വാഡ് കോർ ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ ഒക്ടാ കോർ പോലും അല്ല, ക്വാഡ് കോർ ചിപ്സെറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 215 ആണ്. സോ അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വരുന്നത് Helio G25 ആണ്. അതും അങ്ങനെ ഭയങ്കരമായ ചിപ്സെറ്റ് അല്ല, പക്ഷേ സ്റ്റിൽ മച്ച് ബെറ്റർ ദാൻ സ്നാപ്ഡ്രാഗൺ 215. ഓക്കെ, ജിയോ ക്വാൾകോമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ജിയോൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു പ്രൊസസ്സർ യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു 400 series പ്രൊസസ്സിംഗ് യൂസ് ചെയ്യാമായിരുന്നു. രണ്ട് ഫോൺസിനും 13 and 8 MP ക്യാമറകളാണ് വരുന്നത്. ഇവിടെ 6000 mAh ബാറ്ററി വരുന്നുണ്ട് ഇൻഫിനിക്സിൻ്റെ ഫോണിൽ. അവിടെ 3500 mAh ബാറ്ററിയാണ് വരുന്നത്. അതുമാത്രമല്ല, അവിടെ റിമൂവൽ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു പഴഞ്ചൻ ലുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ഫോണിൽ. ഇപ്പം വരുന്ന ഇൻഫിനിക്സ്, റിയൽമി, റെഡ്മി ഫോൺസിലൊക്കെ ഒരു മോഡേൺ ലുക്ക് ഉണ്ട്, അവിടെ പഴഞ്ചൻ ലുക്കാണ് വരുന്നത്. പിന്നെ ഇൻഫിനിക്സ് സ്മാർട്ട് 5 മാത്രമല്ല, ഏത് ഫോൺ എടുത്താലും അവിടെ നിങ്ങൾക്ക് ഏത് സിം വേണമെങ്കിലും യൂസ് ചെയ്യാം. ജിയോ, എയർടെൽ, ഏത് സിമ്മിൽ നെറ്റും റൺ ചെയ്യാൻ പറ്റും. ഇവിടെ ആ ഒരു സംഭവമില്ല. സോ ആ ഒരു റെസ്ട്രിക്ഷനും വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസ് എനിക്ക് അധികമായിട്ടാണ് തോന്നിയത്. റിലയൻസ് ജിയോ നെക്സ്റ്റിൻ്റെ പ്രൈസ് കൂടുതലാണ്, ഓവർ പ്രൈസ്ഡ് ആണ്. ഏറ്റവും കുറഞ്ഞത്
5000 രൂപയുടെ താഴെങ്കിലും വെക്കാൻ നോക്കേണ്ടതായിരുന്നു. അതായത് 499 അങ്ങനെ വെച്ചിരുന്നെങ്കിൽ രണ്ട് ഗുണമുണ്ട്. ഒന്നാണ് പ്രൈസ് എന്തായാലും കുറവാണ്, സെക്കൻഡാണ് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല. സ്പെഷ്യലി ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് വരുന്നില്ല. അതിനോടൊപ്പം തന്നെ റിലയൻസ് ജിയോ എന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നമ്മൾ എപ്പോഴും ഒരു കോളിളുക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്തവണ ആ ഒരു സംഭവം നടന്നില്ല അല്ലേ. സോ കലങ്ങിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അവസാനം അത്രയ്ക്കും ആ ഒരു പ്രൈസ് അഗ്രസീവ് പ്രൈസിങ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെ ഫോണെന്ന് പറയാൻ പറ്റും, വാങ്ങണോ വേണ്ടയോ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ബാക്കി നിങ്ങളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ, ഈ ഫോണിനെ കുറിച്ച് നിങ്ങളുടെ റിയാക്ഷൻ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോ ഇത്ര മാത്രം, അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.